ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകൾ എന്ന ഈ ഇളയ ശ്രമത്തിന് നിങ്ങളേവരും നൽകുന്ന സ്നേഹ സഹകരണങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അകന്നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ശാരീരിക ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു ഫലസിദ്ധിയുണ്ട്. ഇത്തരത്തിലൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന ഒരു അത്ഭുത ഔഷധക്കൂട്ടും ആണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ എളിയ ശ്രമത്തിന് പിന്തുണ നൽകുന്ന നിങ്ങളേവരും തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താഴ്മയായി താല്പര്യപ്പെടുകയാണ്. നിത്യജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ, മാനസികോല്ലാസം കൊണ്ട് പരിഹരിക്കാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയവയ്ക്ക് പ്രഥമ പരിഹാരമായി ചൂണ്ടിക്കാണിക്കാവുന്നത് ആരോഗ്യപരവും സന്തോഷകരവുമായ ലൈംഗിക ജീവിതമാണ്. പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ അതീവ സന്തോഷത്തോടുകൂടെ രതിയിലേർപ്പെടുമ്പോൾ ഒരായുസ് മുഴുവൻ ഊർജ്ജം നിലനിർത്താനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തന്നെയുമല്ല, സ്നേഹം, പ്രണയം തുടങ്ങിയ വികാരങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഓക്സിറ്റോസിൻ. ഇത് 48 മണിക്കൂറോളം നിലനിൽക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കിയിരിക്കുന്നത്. ആനന്ദകരമായ ഒരു രതിയുടെ പരിണത ഫലം ഏകദേശം 2 ദിവസത്തോളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് സാർ. ഓക്സിറ്റോസിൻ കുറയുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചു കൊടുത്താൽ സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കുമെന്ന് പ്രകടമായ തെളിവാണിത്. സന്തോഷകരമായ ഒരു ശാരീരിക ബന്ധം കൊണ്ട് വിവാഹ ജീവിതത്തിലെ പരസ്പര ആദരവും സ്നേഹവും പടുത്തുയർത്താൻ കഴിയും എന്നുള്ളത് ഒരു സത്യമാണ്. വിട്ടുവീഴ്ചകളുടെ അകമ്പടിയോടെ പരസ്പര സഹകരണ മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് ഇത് നമുക്ക് ഒരു വഴി കാട്ടിത്തരികയാണ് തരത്തിൽ ചെയ്യുന്നത്. പരസ്പരം ആരാധനയോടെ, സ്നേഹത്തോടെ, അർപ്പണ മനോഭാവത്തോടെ, ആത്മാർപ്പണത്തോടെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് യഥാർത്ഥ രതി എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം ധാരാളം ഓക്സിറ്റോസിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ത്രീയായാലും പുരുഷനായാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കുന്നത് ഈ ഹോർമോണിൻ്റെ സഹായത്തോടുകൂടിയാണ്. ജീവിതകാലം മുഴുവൻ ലൈംഗിക ആരോഗ്യവും ആവേശവും കാമാവേശവും തൃഷ്ണയും നിലനിർത്തി വർദ്ധിത വീര്യത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഉഴുന്ന് പരിപ്പാണത്. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പെടുത്തിട്ട് പശുവിൽ നെയ്യിൽ വറുത്ത് ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ അത്യുത്തമമാണ്. 3 ദിവസമെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും നല്ലൊരു ലൈംഗിക ഉത്തേജക ഔഷധം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം, പ്രകടമായ വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടിട്ട് എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.